श्री राम 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 लोगाभिराम जय श्री राम 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 रावणांधक राम श्री राम मम हृदि रमदाम श्री राघवात्मा राम श्री राम रमापते श्री राम रमणीय विग्रह नमोस्तुते। राम 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 शिवम शिवगरम शांतम शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं प्रणतोऽस्मि सदाशिवम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वचसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलान्वय रत्नदीपम् आजानुबाहुम् अरविन्ददलायताक्षम् रामं निशाचरविनाशकरम् नमः कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकि कोकिलम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं
वानरयूथमुख्यम् श्रीरामदूतम् शिरसा नमामि। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। എല്ലാവർക്കും നമസ്കാരം. രാമായണ കഥാ മാധുരി അനുഭവിച്ചുകൊണ്ട് ഇതാ ഈ രാമായണ മാസത്തിലെങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യചരിത്രങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനമാസത്തിൽ ചൈത്രമാസത്തിലെ നവമി തിഥിയിൽ അതിഥിദേവനായുള്ള പുണർദ നക്ഷത്രത്തിൽ ആണ് ശ്രീരാമചന്ദ്രസ്വാമി ജനിച്ചത്. പഞ്ചഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സന്ദർഭം, കർക്കിടക ലഗ്നത്തിൽ വ്യാഴം ചന്ദ്രനോടൊത്ത് ഉദിക്കുമ്പോൾ ഭഗവാൻ ജനിച്ചു. തലയിൽ മണിക്കിരീടവും അരയിൽ മഞ്ഞപ്പട്ടും ദേഹം നിറയെ ആഭരണങ്ങളും മനോഹരമായ നീലനിറവും നാലു കൈകളും കൈകളിൽ ശംഖചക്ര ഗദ താമര ഇവകൾ ധരിച്ചതുമായ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തെ കണ്ടപ്പോൾ കൗസല്യാദേവി അതിവിശിഷ്ടമായി ഭക്തിയോടുകൂടി സ്തുതിക്കുന്ന രംഗം നമ്മൾ വർണ്ണിച്ചു. അങ്ങനെയുള്ള ആ കൗസല്യയുടെ സ്തുതിയൊക്കെ കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി, ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സഹോദരന്മാരായിട്ട് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ, അവരും ദിവ്യപ്രഭാവത്തോടുകൂടി ലോകാനുഗ്രഹാർത്ഥം ബാലലീലകൾക്ക് തയ്യാറായിട്ടങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യ വൈഷ്ണവ പ്രഭാവത്തെക്കൊണ്ട് അയോധ്യയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ആ കൗസല്യാദേവി പറഞ്ഞതനുസരിച്ചും മനസ്സിലാക്കിയിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്തതനുസരിച്ചും സാധാരണ ഒരു ബാലനിൽ നിന്നും വ്യത്യസ്തമായി സന്താനമില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരുന്ന ദശരഥ മഹാരാജാവിനും ഭാര്യമാർക്കും മറ്റുള്ള അനേകമനേകം ജനങ്ങൾക്കും വളരെയധികം സന്തോഷമായി. അയോധ്യയിലാകെ ആനന്ദം അലതല്ലി. അതുപോലെ തന്നെ ദേവലോകത്തും അത്യാഹ്ലാദം. അങ്ങനെ കളിയാടി പുത്രനുണ്ടായ ആ സംഗതി ദശരഥനിലും അത്യധികം സന്തോഷമുണ്ടാക്കി. ഇനി ദശരഥ മഹാരാജാവ് പ്രാപ്യവിത്തമിവാധന എന്നാണ് പറയുന്നത്, ദരിദ്രന് നിധി കിട്ടിയതുപോലെ അത്യന്തം ആനന്ദിച്ചു. രാജാവ് വിപ്രന്മാർക്ക് പണവും ഗോധനങ്ങളും ദാനം ചെയ്തു. 11 നാൾ കഴിഞ്ഞ് കുലഗുരുവായ വസിഷ്ഠനെ കൊണ്ട് നാമകരണം ചെയ്യിച്ചു. മനുഷ്യനായി പിറന്ന ശ്യാമള നിറം പൂണ്ട കുമാരൻ ഈ സകല ചൈതന്യത്തെയും തന്നിൽ ഒതുക്കിക്കൊണ്ട് രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ രമയതി ഇതി രാമ, രാമൻ എന്ന് ഉണ്ണിക്ക് നാമകരണം ചെയ്തു. ഭരണനിപുണനായ കൈകേയി പുത്രന് ഭരതൻ എന്നും ലക്ഷണാന്വിതനായ സുമിത്രയുടെ മൂത്ത മകൻ ലക്ഷ്മണനും ശത്രുവൃന്ദത്തെ നശിപ്പിക്കുന്നതിന് കഴിവുള്ള ഇളയവൻ ശത്രുഘ്നനായിട്ടും നാമകരണം ചെയ്തു. കുട്ടികളങ്ങനെ അതാ വളർന്ന് വരികയാണ്. ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ചാണ് കളികൾ. ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചും ലീലയാടുന്നു. അതാ പായസത്തിൻ്റെ ബന്ധം കൊണ്ടാണ്. കൗസല്യാദേവിക്ക് കൊടുത്ത പായസം അർദ്ധമായിട്ട് സുമിത്രക്ക് കൊടുത്തതിലുള്ള ആ ബന്ധം കൊണ്ട് ലക്ഷ്മണനും
ശ്രീരാമനും ഒരുമിച്ചും ഭരത ശത്രുഘ്നന്മാര് ഒരുമിച്ചും അങ്ങനെ വളരെ ചെറുപ്പം മുതൽ തന്നെ ആ ഒരു അറിയാത്ത ബന്ധം സ്ഥാപിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. കണ്ടവരുടെ കണ്ണും കരളും കവർന്നു ആ കുട്ടികൾ. അങ്ങനെ അയോധ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ അലങ്കാരമായി ശ്രീരാമചന്ദ്രസ്വാമി അയോധ്യാപുരിയിൽ അങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നു, പരിലസിച്ചുകൊണ്ടിരിക്കുന്നു. നാലു പേരും ബാല്യം കടന്ന് കൗമാരത്തിലെത്തി. വസിഷ്ഠ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ വേദം പഠിച്ചു. മറ്റുള്ള അനേകമനേകം വേദത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിക്കണം, അതൊക്കെ പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷത്രിയ ധർമ്മികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ധനുർവേദം തുടങ്ങിയിട്ടുള്ളതായ അനേകം ശാസ്ത്രങ്ങൾ ഒക്കെ പഠിച്ചതിന് ശേഷം ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണനോട് കൂടിയിട്ട് ഭരത ശത്രുഘ്നന്മാരോട് കൂടിയിട്ട് സകലർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങനെ തൻ്റെ ബാലലീലകൾ അങ്ങനെ കഴിച്ചുകൂട്ടുന്ന ആ കാലഘട്ടം. പിന്നീട് യുവരാജകുമാരന്മാരായിട്ടാണ് പിന്നീട് കഴിഞ്ഞുകൂടുന്നത്. അനേകം ദേശസഞ്ചാരങ്ങളൊക്കെ കഴിഞ്ഞു, വിദ്യാഭ്യാസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു, യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആ കാലഘട്ടം. ഈ സമയത്താണ് ശ്രേഷ്ഠനായ മഹർഷി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ ഈ അയോധ്യാപുരിയിലേക്ക് ദശരഥ മഹാരാജാവിൻ്റെ സമീപത്തേക്ക് വരുന്നത്. പ്രഭാവശാലിയായ വിശ്വാമിത്ര മഹർഷി അരമനയിൽ എത്തിച്ചേർന്നു. സംഭവങ്ങൾ പിന്നീട് ഒന്നൊന്നായിട്ടുണ്ടായി. ഈ അമാവാസി ദിവസം തോറും ഇദ്ദേഹം ചില ഹോമങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ചില യജ്ഞങ്ങളായിട്ട് പിതൃക്കൾക്കും ദേവന്മാർക്കും സന്തോഷിക്കാനായിട്ട് ചില യാഗങ്ങൾ ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ മുടങ്ങിപ്പോകുന്നു. മുടക്കുന്നത് രാക്ഷസന്മാർ നീചകർമ്മങ്ങൾ ചെയ്ത് യജ്ഞകർമ്മത്തെ അല്ലെങ്കിൽ സൽക്കർമ്മത്തെ മുടക്കുന്ന രാക്ഷസന്മാരിൽ പ്രധാനികൾ മാരീചനും സുബാഹുവുമാണ്. അവരെ കൊണ്ട് യാതൊരു രക്ഷയുമില്ല. ഏതായാലും അവരെ കൊന്ന് യാഗത്തെ രക്ഷിക്കുവാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി, ദശരഥ മഹാരാജാവിനോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിശ്വാമിത്ര മഹർഷി എത്തിച്ചേരുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദശരഥ മഹാരാജാവ് സ്വീകരിച്ചു. അങ്ങേക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ഞാൻ വേണ്ടതുപോലെ നിവർത്തിച്ചു തരും, ഒന്നും പരിഭ്രമിക്കേണ്ടതില്ല. സന്തോഷത്തോടുകൂടി അവിടുന്ന് സ്വീകരിച്ചോളൂ, എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നൊക്കെ ദശരഥ മഹാരാജാവ് പറഞ്ഞു. അതനുസരിച്ച് ഇനി വിശ്വാമിത്ര മഹർഷി തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഈ യാഗം മുടക്കുന്ന രാക്ഷസന്മാരെ കൊല്ലുന്നതിന് വേണ്ടി, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ രാമനെയും ലക്ഷ്മണനെയും ഈ രണ്ട് കുമാരന്മാരെയും എന്നോടൊപ്പം വിടണമെന്നാണ് വിശ്വാമിത്രൻ്റെ അപേക്ഷ. ഇത് കേട്ടതോടുകൂടി ദശരഥ മഹാരാജാവ് നടുങ്ങി എന്ന് മാത്രം. രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുവാൻ എത്രയോ കാലം കൊതിച്ചു കിട്ടിയ മക്കളെ, പോരെങ്കിൽ വളരെ ചെറിയ കുട്ടികളെ പറഞ്ഞേക്കുവാൻ ആലോചിക്കുവാൻ പോലും പറ്റുന്നില്ല. തപഃശക്തനായ വിശ്വാമിത്ര മഹർഷിയുടെ അപേക്ഷയെ നിരസിച്ചാൽ ആ തപഃശക്തി കൊണ്ട് കുലം മുഴുവനും നാശത്തിലേക്കെത്തും. പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടികളുടെ ഭാവി എന്താകും? അങ്ങനെ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ ദശരഥ മഹാരാജാവിനോട് കുലഗുരുവായ വസിഷ്ഠൻ ആ രാമന്റെ യഥാർത്ഥ തത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന രംഗം, ആ രംഗത്തിലാണ് വിശ്വാമിത്ര മഹർഷിയെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ യാഗത്തിന് രക്ഷ ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ പറഞ്ഞയക്കാൻ ഒടുവിൽ ദശരഥ മഹാരാജാവ് മനസ്സില്ലാ മനസ്സോടുകൂടി നിശ്ചയിക്കുന്നത്. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ, പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ.
സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് പുത്രനായിട്ട് പിറന്നതെന്നും കുട്ടികളെ അയച്ചു കൊടുക്കണമെന്നും ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമലക്ഷ്മണന്മാരെ മനസ്സില്ലാ മനസ്സോടുകൂടി പറഞ്ഞേക്കുന്നത്. ശ്രീരാമ ലക്ഷ്മണന്മാർ വളരെയധികം ഉത്സാഹത്തോടുകൂടി ആയുധങ്ങളൊക്കെ ധരിച്ച് അച്ഛനെ അമ്മമാരെ ഗുരുവിനെ ഒക്കെ വേണ്ടതുപോലെ വന്ദിച്ച് വിശ്വാമിത്രനോടുകൂടിയിട്ട് യാത്ര ആരംഭിച്ചു. ദേശങ്ങൾ പലതും പിന്നിട്ടു കഴിഞ്ഞു. അവർക്ക് വിശ്വാമിത്രൻ അതിവിശേഷപ്പെട്ട രണ്ട് മന്ത്രങ്ങൾ ഈ സന്ദർഭത്തിലാണ് ഉപദേശിച്ചു കൊടുത്തത്. ദാഹവും വിശപ്പും, ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ദാഹവും വിശപ്പും ഒന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാർക്ക് അതിവിശേഷപ്പെട്ട മന്ത്രം ബല അതിബല എന്ന ആ രണ്ട് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. മഹാവിദ്യ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു പോകുന്നു. അവർ സഞ്ചരിച്ച് ഗംഗ കടന്നു. ഒരു കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭം ഇവിടെയാണ്. താടകാവനം എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാട്, ആ കാട്ടിൻ്റെ പേര് അതായിരുന്നു എന്ന് മാത്രമല്ല, ആ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ സകലരും കിടുകിട വിറക്കും. താടക എന്ന രാക്ഷസിയുടെ വാസസ്ഥലമാണിത്. കാമരൂപിണിയാണ്. കാമരൂപിണി എന്ന് പറഞ്ഞാൽ ഈ അവരവരുടെ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാനുള്ള കഴിവുള്ള അവള് രാക്ഷസി. അങ്ങനെ അവളെ പേടിച്ചാരും ആ വഴി പോകാറില്ല, അതുവഴി ആരും പോകാറില്ല, യാത്ര ചെയ്യാറില്ല. കാരണം തടകാവനം അത്രയും ഭീകരത നിറഞ്ഞിരിക്കുന്നതാണ് തടക എന്ന ആ രാക്ഷസിയുടെ പ്രഭാവം കൊണ്ട്. വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം ലോക ഉപദ്രവം തീർക്കാനായിട്ട് ശ്രീരാമചന്ദ്രസ്വാമി താടകയെ മാറുപിളർന്ന് കൊന്നു. അവിടെ പെട്ടെന്ന് തന്നെ ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. മുൻപ് യക്ഷിയായിരുന്നു താടക. ആ ശാപഫലമായി രാക്ഷസി ആയതായിരുന്നു മോക്ഷം കിട്ടിയ താടക. ദേവലോകം ഗമിച്ചു. വഴിമധ്യേ പല ദിവ്യാസ്ത്രങ്ങളും ഉപദേശിച്ച് അങ്ങനെ വിശ്വാമിത്ര മഹർഷി ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ടു ചെല്ലുന്നു. അങ്ങനെയുള്ള വിശേഷപ്പെട്ട രംഗം. വീണ്ടും യാത്ര ചെയ്ത് വിശ്വാമിത്രൻ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെയാണ് യാഗം നടക്കുന്നത്. അവിടെ നടക്കുന്ന പ്രതിമാസം നടക്കുന്ന യാഗമാണ് ഈ അസുരന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാർ വിരോധിച്ചുകൊണ്ട് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. മാരീചനും സുബാഹുവുമാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. പിന്നീട് അവിടെ യാഗം തുടങ്ങി. കുട്ടികളോട് സംഗതികളൊക്കെ പറഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് അതിശക്തമായ മഴയെങ്ങനെ പെയ്യുകയാണ്, ചുവന്ന മഴ, വെള്ളത്തിന് പകരം ചോര. ചോര വീണാൽ അശുദ്ധമാകും യാഗം. സൽക്കർമ്മങ്ങളൊക്കെ ചോര വീണാൽ അശുദ്ധമാകും, യാഗം മുടങ്ങും. ശ്രീരാമൻ തെറ്റെന്ന് രണ്ട് അമ്പ് തൊടുത്തു, ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. ഒന്ന് സുബാഹുവിനെ കൊന്നുവീഴ്ത്തി, മറ്റേത് മാരീചന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. രാമബാണം കണ്ട് ഭയം ആർന്ന മാരീചൻ പുറന്തിരിഞ്ഞ് ഓടിത്തുടങ്ങി. മാരീചൻ സമുദ്രത്തിൽ ചെന്ന് വീണിട്ടും രക്ഷയില്ല, എഴുന്നേറ്റോടി. ശ്രീരാമന്റെ പാദത്തിൽ ചെന്ന് വീണു. ശരണം പ്രാപിക്കുന്നവരെ കൈവെടിയില്ല ശ്രീരാമചന്ദ്രസ്വാമി. ആ രാക്ഷസന്റെ ജീവൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ മാരീചൻ മനസ്സുമാറി പരമഭക്തനായി മാറുകയാണ്. ശത്രു ഭക്തനായി മാറി. യാഗം മുടക്കാൻ വന്ന ആ ശത്രു ഭക്തനായി മാറുന്ന വിശേഷപ്പെട്ട രംഗം. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി വിശ്വാമിത്രൻ വീണ്ടും യാത്ര ചെയ്യുന്നു. രാമ ലക്ഷ്മണന്മാർ ഒപ്പം തന്നെ വിദേഹം എന്ന രാജ്യത്തിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുന്ന സമയത്താണ് അതിവിശേഷപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. അവിടെയാണ് ശിലയായി തീർന്ന അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നത്. ശ്രീരാമപാദസ്പരിശത്താൽ മോക്ഷം കൈവരിച്ച അഹല്യ അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്ന ഭാഗം നമുക്ക് അനുസ്മരിക്കാം ഈ സന്ദർഭത്തിൽ. രാമ 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 ജ്ഞാനഹോ കൃതാർത്ഥയായേ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലം
പത്മജ രുദ്രാദികളാലപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശമിനി ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഖത്തൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ഠാത്മനം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചൊരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വം അദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാത്തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയൻ അനേകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചരഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യാദേവി ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിച്ച് നമസ്കരിക്കുന്ന രംഗം, അങ്ങനെ ആ അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടുകൂടി ആ മിഥിലാപുരിയിലേക്ക്, അതായത് ജനക മഹാരാജാവിൻ്റെ രാജധാനിയിലേക്ക് പോകുന്ന രംഗം, അവിടെ വിശേഷപ്പെട്ട ശൈവചാപം അങ്ങനെ പൂജയ്ക്ക് വെച്ച് വിശിഷ്ടമായി ആ ഒരു ചാപം തൊടുക്കുന്ന മത്സരം ഒക്കെ നടക്കുന്ന രംഗത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. ആ രംഗം നമുക്കിനി അടുത്ത രാമായണാമൃതത്തിലൂടെ അനുസ്മരിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിമഹീഷാഃ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. അഘവിനാശനം യൽ കഥാമൃതം സുഖവിധായകം മുക്തിസാധകം പരമധർമ്മണാശ്ചാശ്രയം ജതം ദശരഥാത്മജം രാമമാശ്രയേ. അഭയദാംഘ്രികം ലക്ഷ്മണാന്വിതം ജനകജായുധം മാരുതിസ്തുതം ത്രിഭുവനപ്രിയം ശ്യാമസുന്ദരം ദശരഥാത്മജം രാമമാശ്രയേ. ഭയഹര മംഗള ദശരഥ രാമ ജയ ജയ മംഗള സീതാരാമ. മംഗളകര ജയ മംഗള രാമ സംഗത ശുഭ വിഭവോദയ രാമ.